കേട്. നീ പറഞ്ഞ ഇപ്പൊ എന്ത് കുഴപ്പം, അറിഞ്ഞ ഇപ്പൊ എന്ത് കുഴപ്പം. പ്രശംസിക്കുന്നവരുമുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്. ഈമാനു മറിയില്ല യക്കൂന തക്കാമുല ഹത്താ യറാ നാസം ബിഇബ്രി മുസ്ലില ഫയക്കൂന ദമ്മുഹും വമദുഹും സവ ലം യക്ഷലൗമ തലായിമിൻ ബിദല്ലല. പ്രശംസിച്ചാലും നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ആഫലാവാൻ പോവാ. 7 മാസം കൊണ്ട് ആഫലായി. ഇഫിള് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോ വാപ്പ ഇട്ടിട്ട് പോയിട്ട് കാനാറിന്റെ പുഴയുടെ തീരത്തൊരു കൊച്ചു ഒരു കൊച്ചു ഓലക്കുടിലിൽ അവിടെ ഇതേപോലെ മഴ പെയ്താൽ താഴെ ഒരു പരമ്പ് പോലുമില്ല. ഉമ്മയും രണ്ടു മക്കളും രാത്രിയിൽ ചോർന്നുരിഞ്ഞ് വെള്ളം താഴെ വീണാൽ തറയിലെ കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് ചിരട്ടയിൽ മുക്കിക്കളയണം, പിന്നെ കിടക്കണമെങ്കിൽ ഉമ്മയും മക്കളും. ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേദന വന്നിട്ട് ഇനി വീട്ടില് അടുപ്പ് പുകയില്ല എന്ന് ഉറപ്പായപ്പോ ഹാഫിളായ ഞാൻ ചായക്കടയിൽ പോയിട്ട് സപ്ലയർ ആയിട്ട് നിന്നു. അവിടെ ചെന്നപ്പോ എന്നോട് മോലാളി പറഞ്ഞു, രണ്ട് ജോലിയാണ്, ഒന്ന് പാത്രം കഴുകണം ഇല്ലെങ്കിൽ മേശ തുടയ്ക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകിക്കോളാം. എന്തേന്ന് ചോദിച്ചാൽ ആ ചെറിയ ചായക്കടയുടെ ഓര തിന്നു ആ ചായക്കടയുണ്ട്. ഞാൻ ഇന്ന് എന്റെ വാഹനത്തില് മുമ്പിലൂടെ പോകുമ്പോ ആ ചായക്കടയുടെ മുമ്പിൽ ഞാൻ ഒന്ന് ചവിട്ടും. ഇന്നും ഞാൻ മാസത്തിലൊരിക്കും ഉമ്മയെ കാണാൻ പോകും ഞാനും ഭാര്യ. അപ്പോഴും ഞാൻ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്ന് മെല്ലെ നിർത്തും. ഇന്നും ആ ചായക്കട എന്റെ ചെറിയ രൂപം മാറ്റുന്നു. അന്ന് ഞാൻ കുത്തിയിരുന്ന സ്ഥലമുണ്ട് അവിടെ, വലിയ വിറക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് അതിന്റെ പുറകിലിരുന്ന് വേണം പാത്രം കെടുവാൻ. പാത്രം കെടുവന്ന് നല്ല ഇറച്ചി ബീഫിന്റെ കഷണം കിട്ടും. അത് ആളുകൾ തിന്നിട്ട് 3-4 എണ്ണം പാത്രത്തിൽ മിച്ചം വെക്കും. ആരും കാണാതെ വിറക് കൂനയുടെ മറയിലിരുന്നിട്ട് ഒരു തുണ്ട് ഇറച്ചി തിന്നാനുള്ള കൊതിയിൽ എന്റെ 16-ാമത്തെ വയസ്സിൽ ആളുകൾ തിന്ന ഉച്ചിട്ട് ഞാൻ ആ വിറകിന്റെ പുറകിലിരുന്നിട്ട് ആർത്തിയോടെ വാരി തിന്ന ഒരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട്. എനിക്കേ പറയാൻ മടിയൊന്നുമില്ല എന്തുപടി. പക്ഷേ അവിടെ നിന്ന് ഇന്നെന്റെ റബ്ബ് UAE പ്രസിഡന്റിനെ അതിഥിയായി ഔദ്യോഗിക ബഹുമതിയോടെ കൊണ്ടുപോയി UAE പ്രസിഡന്റിന്റെ പാലസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇഫ്താർ വിരുന്നിലിരുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, പണം ഒരു മാനദണ്ഡമാക്കരുത്. പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. പണം മാനദണ്ഡമായാൽ അശ്രഫ് അലി പറഞ്ഞല്ലോ, എന്റെ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ജന്മത്തെ സുഹൃതം ചെയ്തു. അതെന്തുകൊണ്ടാണ്? മരിച്ചുപോയി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്ത് അടയാളം വേണമെന്ന് ചോദിച്ചാൽ പറയാനൊരടയാളം വേണം. അതാണ് ഹംദാൻ ഫൗണ്ടേഷൻ. അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകും നമ്മളെ കൊളത്തൂപ്പിട പള്ളിയുടെ കബർസ്ഥാനിലേക്ക്. നിങ്ങൾ ഓരോരുത്തരും ഈ പള്ളിമുറ്റത്ത് മയ്യത്ത് വെക്കും. ഒന്നുരിയാടാൻ കഴിയാതെ, ഒന്ന് മിണ്ടാൻ കഴിയാതെ, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഒന്ന് മാറ്റാൻ കഴിയാതെ, ചുറ്റുവട്ടത്ത് കെട്ടിപ്പിടിച്ച് ഉപ്പാ ഒന്ന് കണ്ണു തുറക്കുപ്പാ എന്ന് പറഞ്ഞ് നമ്മുടെ മയ്യത്തിന്റെ മുമ്പിൽ കിടന്ന് പിടയുന്ന മക്കളോട് മക്കളെ വാപ്പക്കൊരു നഷ്ടവുമില്ലെന്ന് പറയാൻ ഒരു വിരല് ചലിപ്പിക്കാൻ കഴിയാത്ത സമയത്ത് നിങ്ങളുടെ മയ്യത്തിന്റെ പുറകിൽ കൈകെട്ടി വെച്ചിട്ടല്ലാഹും മഗ്ഫുല്ലഹു പടച്ചവനെ ഇവന് പൊറുത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഈ ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ, നിങ്ങൾ അന്നം കൊടുത്തവർ, നിങ്ങൾ ഭക്ഷണം കൊടുത്തവർ, ആ കിടക്കുന്നാൾ ഇവരുടെ ഉപ്പയല്ല, ആ കിടക്കുന്നാൾ ഇവരുടെ കൂടപ്പുറപ്പല്ല, ആ കിടക്കുന്നാളും ഇവരും തമ്മിൽ ഒരു കുടുംബ ബന്ധമില്ല. എന്നിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അന്നം തന്ന ആ ഒരു കടപ്പാടിന് പറയാൻ കഴിയുന്ന ബന്ധത്തിന്റെ പേരാണ് ഇൽമ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ആരിമീങ്ങളോട്, ഇന്ന് പലരും ചിന്തിക്കുന്നത് ശമ്പളം കിട്ടില്ലല്ലോ, ഹത്തീബായാൽ എത്ര കിട്ടും, ഹത്തീബായാൽ എത്ര കിട്ടും. എന്റെ ആദ്യത്തെ ശമ്പളം 2500 രൂപയാണ്. ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്തന്ന് 2500 രൂപയ്ക്കാണ് ഞാൻ ആദ്യം ശമ്പളത്തിൽ കയറുന്നത്. എന്റെ ആദ്യത്തെ ജോലി സ്ഥലം അതാണ്. ഇന്ന് ഇൽമ പഠിക്കാൻ നമ്മൾ ഇല്ലാത്തത് ആ മാനദണ്ഡത്തിൽ മനസ്സിലാക്കുമ്പോഴാണ്. ഇല്ല സഹോദര, അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, വകാന ഫളിലുല്ലാഹി അലൈക അലീമാ, ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്, ഇൽമാണ്, അവന്റെ ഖുർആൻ നെഞ്ചകത്തിരിക്കലാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിനെ ലോകത്ത് പറയലാണ്.
എത്ര സ്റ്റേജ് കഴിഞ്ഞു ഞാൻ. ഇപ്പൊ എണ്ണി എനിക്ക് അറിഞ്ഞൂടെ എത്ര ഉണ്ടെന്ന്. ഇപ്പോഴാണ് മടുപ്പ്. ഇപ്പൊ ഭയങ്കര ഉഴപ്പാ. ഞാൻ ഒരിടത്ത് ഉണ്ടായിട്ട് കൊടുക്കൂല. വരാല് പോലെ വഴുതി കിടക്കാണ്. കാരണം യാത്ര ചെയ്തൊക്കെ മടുത്തു മടുത്തു കൊടുത്തു. വർഷം കുറയാ. ഇപ്പൊ നന്നായിട്ട് മടുത്ത്. രണ്ടാമത് ഇപ്പോ നടക്കാൻ മടുപ്പാണ്. നടക്കാൻ മടുപ്പ് വരുന്ന എപ്പോഴാന്നറിയോ? തലയില് ഭാരം കയറുമ്പോഴാണ്. ഇപ്പൊ തലേ ഭാരമുണ്ട്. ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഒരു വലിയ ഭാരം തലയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ചുവട് വെക്കാൻ ഇത്തിരി പേടിയാണ്. ഒരു മാസം 18 ലക്ഷം രൂപ ആണ് ഒരു മാസത്തെ ചെലവ് ഉണ്ടാക്കണ്ടേ. എന്നിട്ടും അത് നടക്കുന്നില്ലേ? പടച്ചോൻ ഓരോരുത്തർ ഇവിടെ പറഞ്ഞില്ലേ, ഒരു മാസം 5 ലക്ഷം കൊടുക്കുക, 25,000 കൊടുക്കുക. അങ്ങനെയുള്ള അൻസാറുകളെ അള്ളാഹു നൽകും. അതുകൊണ്ട് സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ലോകത്തിൽ ഏത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ IT വിദഗ്ധനുണ്ടെങ്കിലും അയാൾക്ക് ഷമായിൽ ഓതാൻ പറ്റുമോ? ഷമായിലെ തിർമിതി എന്താ? ഷമായിൽ എന്താ? ഹബീബായ നബി തങ്ങളുടെ സൗന്ദര്യത്തെ മുഴുവനും വർണ്ണിക്കുന്ന ഷമായിൽ. ഇതൊക്കെ പഠിക്കാൻ 1400 വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയായി. നമുക്ക് പറ്റുന്നത്ര പോകും. നീ മറ്റേ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ക്ഷീണം, ശാരീരിക ക്ഷീണം നന്നായിട്ടുണ്ട്. വിൽക്കാനൊരു ബലം വേണ്ടേ? ഇത്രയും വലിയ യാത്ര കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കാന്ന് പറയാം. യാത്രയൊന്നും ഇല്ല, നല്ലൊരു പകലൊക്കെ വിശ്രമിച്ചിട്ടാണ്, വൈകുന്നേരം ഉഷാറാണ്. ഇതിപ്പോ പണ്ടാരോ എന്ന് പോലെ ഒന്നാമത് ദുർബല പോരാത്തിന് ഗർഭിണി എന്ന് പറഞ്ഞ, യാത്രയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ ഉസ്താദ്മാരൊക്കെ ഒത്തിരി ഇരിക്കുന്നു, അവരൊക്കെ 4 മണിക്ക് വന്നവരാണ്, അവർക്കൊക്കെ പോണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് രണ്ട് കാര്യവും ഒരു സനദദാന പ്രഭാഷണം നടത്താൻ ഞാൻ അത്ര ഇൽമുള്ള ആളല്ല. എന്നാൽ ഇഷ്ക് പറയാൻ ഞാൻ അതുമല്ല. പ്രണയം വിറയാൻ ഞാനൊരു പ്രണയിനിയല്ല. പ്രഭാഷണം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല. നന്മകൾ പറയാൻ ഞാനൊരു നന്മ ചെയ്യുന്നവനല്ല. പിന്നെ ഞാൻ ആരാ? വജുദിലീബി അഫുവിക്ക ഹാ അനൽ ഫഖീറു. ഈ ഒരു ദരിദ്രന്റെ വിഷയദാരിദ്ര്യത്തിന്റെ ബാലാരിട്ടതകളിൽ നിന്ന് പറയുന്ന ഒന്ന്, ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എത്ര നാൾ ദറസെടുത്തു? അസറം അലി 26 വർഷമായി. രാജദീ മൊലി 16. കാട്ടുപുശ്ശേരിയിൽ അദ്ദേഹം ഖത്തീബും മുദരിസും. ഞാൻ കാരാളി ഗുണത്തെ ഖത്തീബ്. പക്ഷെ അദ്ദേഹം അന്ന് ഇന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. മാഷാ സന്തൂർ വെച്ചാൽ കുളിക്കണമെന്ന് തോന്നി. അലഹമ്മദില്ലാ, പ്രസന്നത യുവത്വവും ഒക്കെ അള്ളാഹു നരകത്തിൽ കൊടുക്കട്ടെ. അന്ന് ഇതുപോലെ. പക്ഷേ ദറസൊരു ലഹരിയാവും. ദറസൊരു പ്രണയം എന്ന് പറഞ്ഞാൽ അത് കാമുകിക്ക് മാത്രല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെണ്ണിനോടുള്ളതാണ് പ്രണയം എന്നാണ്, അല്ല. ലഹരി എന്നത് പലതാണ്. ദറസൊരു ലഹരിയാവും. വിദ്യാർത്ഥികളോട് ക്ഷമായി ഓതി കൊടുക്കുമ്പോ, ബുഖാരി ഓതുമ്പോ ആ ലഹരി ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. ബുഖാരി ദറസെടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഒരു 10,000 ആളുകൾ തിങ്ങിക്കൂടിയ സദസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ലഹരി ബുഖാരിയുടെ ദറസന്റെ മുത്തല്ലിമീങ്ങൾക്ക് എടുത്തു കൊടുക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഇൽമിന്റെ ലഹരിയിലേക്ക് നമ്മൾ കടക്കണം. അതൊരു ലഹരിയായി നമ്മൾ കൊണ്ടുപോകണം. ആ ലഹരി പ്രണയത്തിന്റെ ലഹരിയാവണം. ചലങ്ങളൊക്കെ ചെയ്യൂലേ? ഒരു ലഹരി, ഒരു 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 സ്വപ്നത്തിൽ വരുന്നത് മുദരിസിന്റെ രാത്രിയിൽ സ്വപ്നത്തിൽ വരണം. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി, മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു 1000 കണക്കിന് കിതാബുകൾ എഴുതിയ മഹാരഥനാണ്. ഒരു ദിവസം ദറസ് എടുത്തുകൊണ്ടിരിക്കവേ ഒരു അറബിയായ മനുഷ്യൻ വന്ന് ചോദിച്ചു അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയോട്, കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമ തുകദ്ദിബാത്. എല്ലാ ദിവസവും അല്ലാഹു ഓരോ ജോലിയിലാണെന്നല്ലേ, എന്നാൽ അല്ലാഹു ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തെന്നൊന്ന് പറയുമോ ഇബ്നുൽ ജൗസി? ലോകം കണ്ട മഹാപണ്ഡിതനോടാണ് ചോദ്യം. ആ ചോദ്യം സദസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞു, അത്രേ എന്താണെന്ന് പറയാൻ ഇപ്പക്കടിയില്ല, പിന്നീട് പറയാം. അതാണ് ഏറ്റവും വലിയ ഇൽമ്. ഏറ്റവും വലിയ ഇൽമേല നോക്കിയിട്ട് പറയാന്ന് പറയലാണ്. ഇത് വന്ന് ചോദിച്ചാണ് നമ്മളതിൽ മസല റെഡിയാ. അതിപ്പോ അതിനകത്ത് കിതാബും വേണ്ട,
നെക്കിലും വേണ്ട ഒന്നും വേണ്ട, എല്ലാരും നോക്കുക പറയുക, തഹക്കീക്ക് വേണ്ട ഒന്നും വേണ്ട. ഏറ്റവും വലിയ ഇൽമ് നോക്കിയിട്ട് പറയാം, ഞാൻ പിന്നീട് പറയാം. അല്ലാമാ ഇബ്നു ജൗസി റളിയല്ലാഹു തആല വലിയ മഹാപണ്ഡിതനാണ്. പറച്ചോനെ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ മൂലിയാർക്ക് തിരിയൂലെന്ന് പറയൂലോ? ഇല്ല, ഞാൻ നോക്കിയിട്ട് പറയാം. വലിയ സദസ്സിൽ വെച്ചാ ചോദ്യം, വലിയ ദറസാൻ മഹാനായ അല്ലാമാ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ആലോചിക്കാൻ തുടങ്ങി, ഉത്തരം കിട്ടുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, ചോദ്യകർത്താവ് പിറ്റേ ദിവസം ചോദിച്ചു, ഉത്തരമില്ലേ? ഇല്ല. രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും ഇല്ല. മൂന്നാമത്തെ ദിവസം ഇനി എങ്ങനെ ആ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് കരുതി. അല്ലാമാ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു ഒരു മസലയ്ക്ക് ഉത്തരം കിട്ടാണ്. പതിരാ സമയത്ത് തന്റെ ദിറസിന്റെ മകളിൽ ഉറങ്ങുമ്പോഴാണ് ആ ദിവസത്തെ ഉറക്കത്തിന്റെ ഉള്ളിൽ വന്നു, മാരായ ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സാധാരണക്കാരോടും സാധാരണക്കാരികളോടും പണ്ഡിതന്മാരോടുമെല്ലാമുള്ള ഈ സദസ്സ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ അല്ലാണ്ട് റസൂല് കനവിൽ വന്നു, എന്നിട്ട് പറഞ്ഞു, അല്ലാമാ ഇബ്നു ജൗസി മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണോ? എല്ലാ ദിവസവും അല്ലാഹു ജോലിയിലാന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ തന്നെ. ഫീ കുല്ലി വഖ്തിൻ വഹീനിൻ, ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും എന്നാണ്. ഈ സമയത്ത് അല്ലാഹു ഏത് ജോലിയാന്ന് ചോദിച്ചവരോട് മറുപടി പറഞ്ഞോളൂ, ഇന്നല്ലാഹ യർഫഉ അഖ്വാമൻ വയഖ്ഫളു ആഖരീൻ. ഈ സമയത്ത് അല്ലാഹുവിന്റെ ജോലി ഒരാളെ അല്ലാഹു ഉയർത്തുന്നുണ്ട്, ഒരാളെ താഴ്ത്തുന്നുണ്ട്, അതാണ് പടച്ചവന്റെ ഇപ്പോഴത്തെ ജോലി എന്ന് മറുപടി പറഞ്ഞോളൂ എന്ന് അല്ലാമാ ഇബ്നു ജൗസിയോട് മറുപടി പറഞ്ഞു. അത്രേ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. ആരാണ് കനവില് വന്നത്? ആരാണ് കൽബില് വന്നത്? ആരാണ് മസല പറഞ്ഞു കൊടുത്തത്? ആരാണ് ദറസ് എടുത്തു കൊടുത്തത്? മസ്ജിദുൻ നബവിയുടെ മുദരിസ് അല്ല, മസ്ജിദുല്ലാഹൂത്തിന്റെ മുദരിസ്. ഫീ കാബ കൗസൈ നീരനാഹു വറാ അജൈബ ആലമിൽ മലകൂതി വസറായിറൻ സൂതി വൽ ജബറൂതി ഐനം മുദരിസ മസ്ജിദില്ലാഹൂതി കമ്മിൽ ദുന്നീൻ ഹവാഹുലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മസ്ജിദില്ലാഹൂത്തിന്റെ മുദരിസാണ് രാത്രിയിൽ മസല പറഞ്ഞു കൊടുത്തത്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞത് അല്ലാമാ ഇബ്നു ജൗസി റഹിമഹുള്ള വിളിച്ചു, എല്ലാവരും വാ. ആരോ ഒരു ചോദ്യം ചോദിച്ചിട്ടും മറുപടിക്ക് ചോദിച്ചിട്ടില്ലേ? മറുപടി ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ ഉത്തരം കിട്ടിയ തെല്ലൊരാത്മവിശ്വാസത്തോടെ സദസ്സിന്റെ മുമ്പിൽ നെളിഞ്ഞു നിന്ന് ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു മൂന്ന് ദിവസം കഴിഞ്ഞ മസല കിട്ടിയതല്ലേ പള്ളി, എല്ലാരും ജുമാ കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങ് വരീൻ, ചോദിച്ചേ ഞാൻ മറുപടി പറഞ്ഞുതരാം. ഒരൽപ്പം ആത്മവിശ്വാസത്തോടെ ഒരൽപ്പം വേണ്ടല്ല, എനിക്ക് ഉത്തരം മുട്ടിന്നാ കരുതിയത് എന്നാ വരീൻ ഇരുന്നോളൂ. അറാബിയോട് ചോദിച്ച് ഗ്രാമീണനോട് ചോദിച്ചു അറിയണോ? ഇപ്പൊ അല്ല ചെയ്യുന്ന ജോലി, ചിലരെ അല്ലാഹു ഉയർത്തുന്നുണ്ട്, ചിലരെ അല്ലാഹു താഴ്ത്തുന്നുണ്ട്. അതാണ് ഇപ്പൊ യു എയിൽ ഒരാൾക്ക് വിസ അടിച്ചിട്ടുണ്ടാകും, വേറൊരു തന്നെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഒരാളെ അല്ല ഉയർത്തുന്നുണ്ട്, ഒരാളെ അല്ലാഹു താഴ്ത്തുന്നുണ്ട്. കട അടച്ചപ്പോ ഒരാൾക്ക് ലാഭം, അപ്പുറത്തെ കടയില് നഷ്ടം. ഒരേ സമയത്ത് ഇത് നടക്കും. ഒരാളുടെ വിസ അടിച്ചു, ഒരാളുടെ ഒന്ന് ക്യാൻസലായി, ഒരു തന്നെ പെണ്ണ് പെറ്റു, മറ്റേത് പോയി. ചിലരെ ഉയർത്തും, ചിലരെ താഴ്ത്തും. ഒരേ സമയത്ത് പടച്ചോണ്ട ജോലി അതാണ്. ഇത് പറഞ്ഞ ഉടനെ എല്ലാവരും അത്ഭുതത്തോടെ, ഇബ്നു ജൗസി നിങ്ങളുടെ വിജ്ഞാനം എത്ര വലിയ വിജ്ഞാനമാണ് എന്ന് പുകഴ്ത്തവേ ആ ഗ്രാമീണ പറഞ്ഞ ഒരു മറുപടി എന്നെ മുത്തല്ലിമീങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഗ്രാമീണ പറഞ്ഞു മറുപടി തൃപ്തിയാണ്. പക്ഷേ അല്ലാമാ ഇബ്നു ജൗസി അക്സിറു മിനസ്സലാത്തി വസ്സലാം അലാ മൻ നബക ഹദാ ഫിൽ മനാം. അല്ലാമാ ഇബ്നു ജൗസി അക്സിറു മിനസ്സലാത്തി വസ്സലാം
ധാരാള സലാത്തുകൾ ഉറക്കെ ചൊല്ലിക്കോളൂ. അലാമൻ നമ്പക ഹദാ ഫിൽ മനാം, ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് ഈ മസല പറഞ്ഞു തന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് സലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? തലേ ദിവസം രാത്രി ഇബ്നുൽ ജൗസി കണ്ടാതെ ഹബീബിനെ ഈ പാപപ്പെട്ട ഒരു ഗ്രാമീണന്റെ കുടിലും കണ്ടിട്ടുണ്ട്. പള്ളിക്കല ഖത്തീബ് സ്വപ്നം കാണണം, കൊളത്തൂപ്പുഴയിലെ സാധാരണക്കാരനും ഹബീബിനെ കാണണം. ഈ രീതിയിൽ നമ്മുടെ ഇൽമുകൾക്ക് വിലയുണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സ്വപ്നത്തിൽ കാണാൻ. താജദ്ദീൻ ഉസ്താനെ നിന്ന് കണ്ടുപിടിച്ച് കണ്ടത് മാത്രമല്ല, കേട്ടത് മാത്രമല്ല, സ്വപ്നത്തിൽ വന്ന അല്ലാഹുവിന്റെ റസൂല് ഹല്ല് ചെയ്തു തരണം. എത്രയോ മഹാന്മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയെത്ര മാരതന്മാർ. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. ഹയ്യിൽ കയ്യൂമായവരിൽ ഹംദുകളോതി ഹബീബവരിൽ ഹാമീമൈൻ സീന ഖാഫദിനിൽ ആമന്ന ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഞാൻ നിർത്തല്ല, വെറുതെ പറഞ്ഞ ചുമ്മാ സുബ്ഹാനക്കേത്തെ അവിടെ ഇരിക്കും. ഇനി എല്ലാവരും അവസാന സദസ്, ഒരു നാടിന്റെ വലിയ സന്തോഷത്തിന്റെ സമാപന സദസ്. നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ ഈ റബി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് എല്ലാവരും ഒന്ന് അകത്തോട്ട് കയറിയിരുന്നോളി. ഒരു സമയമൊക്കെ താമസിച്ചെങ്കിലും നമ്മുടെ ഈ സദസ് സമാപിക്കുകയാണ്. അതിന്റെ സമാപനം ആ സമ്മാനമൊക്കെ തരും. അതല്ല ഞാൻ ഇത് ഈ ഇന്നത്തെ പരിപാടിയോടുകൂടി സമാപിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ഒരു 10 മിനിറ്റ്, എന്നിട്ട് ഇൻഷാല്ലാ ഉസ്താദന്മാർ ആ സമ്മാനമൊക്കെ കൊടുത്ത് പെട്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണണം ആഗ്രഹിക്കുകയും ഇൻഷാല്ലാ ഉറക്കെ ആഗ്രഹിക്കുകയും എന്നിട്ട് മനസ്സിനെ അങ്ങ് കാലിയാക്കി, മനസ്സിനെല്ലാം കാലിയാക്കണം. കാലിയാക്കിയോ? കാലിയാക്കിയോ? കച്ചവടം മറന്നേക്ക്, വീട് മറന്നേക്ക്, ഭാര്യയെ മറന്നേക്ക്. കഴിഞ്ഞ് ഓർമ്മ പറഞ്ഞു ഇല്ല അവരവിടെ നിങ്ങൾ വണ്ടി ഒരു വീട്ടിൽ വെത്തു. ഇത് കഴിയുമ്പോ ഓർക്കണം കേട്ടോ. എല്ലാം മറന്നേക്ക്, സ്വപ്നത്തിൽ കാണമെങ്കിൽ ഹൃദയത്തിൽ ഒരു രൂപം വേണ്ടേ? വേണ്ട മനുഷ്യന്മാരെ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തോർത്തിട്ടാണ് കിടക്കുന്നത് അതായിരിക്കും അന്ന് രാത്രി സ്വപ്നം കാണുക. അതാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത. നമ്മളിപ്പോ കാമുകയെ കുറിച്ച് ഇഷ കഴിഞ്ഞ് പോണ വഴിക്ക് കാമുകയെ കണ്ടു എന്നാ രാത്രി അവളെ എന്ത് ചെയ്തിട്ടിരിക്കും? നമ്മൾ ആദ്യം സ്കൂളിൽ വെച്ച് പഠിച്ച ഒരാളെ അന്ന് 10-ാം ക്ലാസ്സിൽ ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഇഷ കഴിഞ്ഞ് പോണ വഴിക്ക് ഓളെ കണ്ടു, അന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്തിട്ടിരിക്കും? ഇരിക്കണ ഇരിപ്പണ ഇതൊന്നും കാണാത്ത ആളുകളാന്ന് തോന്നുന്നു. അന്ന് രാത്രി പഴയ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകൾ നമുക്ക് വന്നിട്ടുണ്ട്. 1, 2, 3, 4 എണ്ണിപ്പടിച്ചു, പള്ളിക്കൂട വീട്ടിൽ ഒത്തി നടന്നു. ഓർമ്മ വരും. ഓർമ്മ വരണമെങ്കിൽ ഒന്ന് മനസ്സടക്ക, 5 മിനിറ്റ് ആ അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് മനസ്സിൽ ഓർമ്മ വരുത്ത്, ഒന്ന് കണ്ണടച്ചു നോക്ക്. ഹംനെ ആംഗോം സദേകാ നഹീ ഹേ മഗർ ഉൻകി തസ്വീർ സീനേ മേ മൗജൂദ് ഹേ. മനസ്സിൽ ആ രൂപം വരെ. എന്നിട്ട് ഈ കൊളത്തൂപ്പിളയുടെ മട്ടിലിയുടെ മറ്റത്തിരുന്നിട്ടല്ലാണ്ട് റസൂലിനെ ഒന്ന് ഓർത്തു നോക്ക്, അവിടുത്തെ നിർത്തമെന്ന് ആലോചിച്ചു നോക്ക്, അവിടുത്തെ കിടത്തമെന്ന് ആലോചിച്ചു നോക്ക്. അല്ലാണ്ട് റസൂല് മദീന മലനിരകൾക്കിടയിലൂടെ ഇറങ്ങി വരുന്നത് ഓർത്തു നോക്ക്. ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, അല്ലാണ്ട് റസൂല് നടന്നു വരുന്നത് കണ്ടാൽ ഉയർന്ന ഭാഗത്ത് നിന്നുമല്ലേ ഇറങ്ങി വരുന്നത് പോലെ എല്ലാവരെയും കൽബിലേക്ക് ഈ വാക്ക് ചേർത്ത് വെക്കണേ.
كأنه يكلأ الرجل ويلاها ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചാൽ അതേ സമീകൃത അകലത്തിൽ തന്നെ അടുത്ത കാലുകൾ എടുത്തോട്ട് വെച്ച് പ്രാവിൻ കൂട്ടങ്ങൾ പോകുന്നത് പോലെ ഹബീബ് നടക്കു വരുന്നത് കണ്ടാൽ തോന്നാറുണ്ടത്രേ. അവിടുത്തെ കൈവെള്ളക്ക് എന്തോരു മൃദുലമാണ്. മാമസത്തു ദീവാദം വല ഹരീരൻ അല്യനമിന് കഫി റസൂലില്ല. എന്റെ ഹബീബിന്റെ കൈവെള്ളയേക്കാൾ മൃദുലമായൊരു പട്ടുവസ്ത്രത്തിൽ എന്റെ കരസ്പർശം ഉണ്ടായിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു തആല പറഞ്ഞ ഹബീബിന്റെ കൈവെള്ളയൊന്ന് ആലോചിച്ചു നോക്ക്. അവിടുത്തെ കൈവിരലുകളുടെ ഇടയിൽ സമീകൃതമായ അകലമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽവിരല് ഒരേപോലെ ആയിരുന്നല്ലോ. ഹബീബിന്റെ കൽപ്പാടത്തിന് അടിയിൽ ഏറ്റക്കുറച്ചിലില്ല. അത് മുഴുവനും ഒരേ സമതലത്തിലാണല്ലോ. ഹബീബിന്റെ കൽപ്പാടത്തിന് മുകളിൽ അല്പം വെള്ളമൊഴിച്ചാൽ ആ വെള്ളം മുഴുവനും ഒരു തടസ്സമില്ലാതെ ഒഴുകി വരുമല്ലോ. അവിടുത്തെ കണങ്കാര് കണ്ടാല് അത്ഭുതമായിരുന്നല്ലോ. ആ ഹബീബിന്റെ കവിൾത്തടത്തിന് എന്തോരു സൗന്ദര്യമാണ്. അവിടുത്തെ കണ്ണുകൾക്ക് എന്തോരു ചന്തമാണ്. ഹബീബിന്റെ വേർപ്പിനും സുഗന്ധമാ, ഹബീബിന്റെ ശരീരത്തിനും സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉയർന്ന നാസികയുണ്ടല്ലോ, അവിടുത്തെ തലമുടികളൊന്നു നോക്ക്. കെട്ടിപ്പിണഞ്ഞതല്ല, ജടപിടിച്ചതല്ല, കൂടിക്കലർന്നതല്ല. തലമുടി മുഴുവന് സമീകൃതമായ അകലമായിരുന്നല്ലോ. ആ ഹബീബ് തലയിൽ എണ്ണ വെക്കാറുണ്ട് ഇടക്കിടക്ക്. ആ എണ്ണ വെച്ചിട്ടതിന് മുകളിലൊരു തൂവാല കൊണ്ട് മൂടാറുണ്ട്. ആ തൂവാലയുടെ അഗ്രഭാഗത്ത് കൂടി സൈത്തെണ്ണ ഇങ്ങനെ ഇട്ടിട്ട് വീണ് എന്റെ ഹബീബിന്റെ തോളിലേക്ക് വസ്ത്രത്തിലേക്ക് അത് വീണ് ഹബീബ് എണ്ണ തേച്ചിട്ട് വരുന്നത് കണ്ടാൽ ഒരു എണ്ണ കച്ചവടക്കാരന്റെ കുപ്പായം പോലെയാണ് എന്റെ ഹബീബിന്റെ കുപ്പായം. ജഹ്റാനയില് ഉംറ നിർവഹിക്കാൻ പോയപ്പോ ആ സമയത്ത് മേൽവസ്ത്രം മാറ്റിയിട്ട് അരവസ്ത്രം ഉടുക്കാൻ നേരത്ത് എന്റെ ഹബീബിന്റെ പൂമേനി ഞാൻ കണ്ടു. ഒരു വിഗ്രഹം ഇങ്ങനെ കടഞ്ഞെടുത്തു വെച്ചതുപോലെ എന്റെ ഹബീബിന്റെ കഴുത്ത് കണ്ടപ്പോ ഒരു വെള്ളിയുടേതുപോലെ. അതിന് താഴ്ചയില്ല, കുടികളില്ല, ഒരേ അകലമാണ്. എന്റെ ഹബീബിന്റെ ശരീരം രോമാവൃതമല്ല. എന്നാലും നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പൊക്കിള് വരെ ഒരു ചെറിയ ഒരു രോമത്തിന്റെ വരിയുണ്ടേ. എന്റെ ഹബീബ് അധികം കുറിയവരല്ല, എന്നാലധികം പൊക്കമുള്ളവരല്ല. ചുകന്ന വെള്ളനിറം നബി നീണ്ടവരല്ല. അറിവീ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടതിലാവേ. ആ ചുവന്നകരെന്ന വെളുപ്പ് നിറമുണ്ടല്ലോ. എന്റെ ഹബീബ് അധികം പൊക്കമുള്ളവരല്ല, എന്നാലും ഏതെങ്കിലും ഒരു സദസ്സിലിരുന്നാൽ ഏറ്റവും ഉയർന്നതെന്റെ ഹബീബിന്റെ ശിരസ് തന്നെ. എന്റെ ഹബീബ് ഉയർന്നവരായിരുന്നു. ഇങ്ങനെ അടി മുതൽ മുടിവരെ സഹാബത്തുകൾ എഴുതി പിടിപ്പിച്ചു വച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമൊന്ന് മനസ്സിൽ വരുത്തി നോക്ക്. എന്നിട്ട് ഇമാമുനെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു പിറന്നതുപോലെ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടാകും. അന്ന് രാത്രി ഹബീബിന്റെ സ്വപ്നത്തിൽ വരും. എന്നിട്ട് പറയും ഇമാമുനെ ഷാഫിയോട്, ഞാനാണ് നിന്റെ മുതുക് വീടാൻ പോകുന്ന നേരത്ത് നിന്നെ പിടിച്ചു നിർത്താൻ ഞാനുണ്ടെന്ന് എന്റെ ഹബീബ് പറയാറുണ്ടെന്ന് പറഞ്ഞ ഇബാബുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ വീടാൻ പോകുമ്പോ പെങ്ങളെ കണ്ണു നിറയുമ്പോ കാല് പതറുമ്പോ ഹൃദയം വല്ലാതെ പെടയുമ്പോ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ആറ്റിങ്ങലിൽ ഒരു ഉമ്മയുടെ മോന് വയനാട് വെറ്റിനറി ഡോക്ടറാവാൻ പോയി. പാതിരാത്രിയിൽ പൊന്നുമ്മയ്ക്ക് ഫോൺ കോൾ വന്നു, മോൻ ആക്സിഡന്റിൽ പെട്ടു. കരഞ്ഞു കലഞ്ഞ് നിലവിളിച്ച ഉമ്മയുടെ ചാരത്ത് അയൽപക്കാരെത്തി. കുറെ കടഞ്ഞ അടുത്ത ഫോൺ കോൾ ഉമ്മയുടെ പൊന്നുമോനെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. കൺമണി ആറ്റിങ്ങലിൽ നിന്ന് ആണുങ്ങൾ പോയി മയ്യത്ത് കൊണ്ടുവരണ വയനാടിലേക്ക്. അയൽപക്കത്തെ പെണ്ണുങ്ങൾ നെഞ്ച് പൊടിഞ്ഞു കരയുന്ന ഉമ്മാടെ ചുട്ടുവട്ടത്തിരുന്ന് ആശ്വസിച്ചു. സമയം കുറെ കടിഞ്ഞു പോയി. എല്ലാവരും ഉറക്കത്തിന്റെ മയക്കത്തിലേക്ക് പോയി.
ഉമ്മാന്റെ പൊന്നുമോന്റെ തണുത്തുറഞ്ഞ മയ്യത്ത് ആംബുലൻസിന്റെ ശീതീകരിച്ച റൂമില് വയനാടൻ മലനിരകൾ എഴുതിയിട്ട് തിരുവനന്തപുരത്തെ ദേശീയ പാതയിലൂടെ അല്പനേരം കഴിയുമ്പോ പെണ്ണുങ്ങളെ നിലവിളിക്കുന്നു. ഉമ്മാനെ കാണാനില്ല. എവിടെയാണ് ഉമ്മ പോയതെന്നറിയില്ല. വയനാടേക്ക് ഫോൺ ചെന്നു, ഉമ്മയുടെ മോൻ ഉമ്മോന്റെ ഉമ്മയെ കാണാനില്ല, എവിടെയെന്നറിയില്ല. നാട്ടുകാര് മുഴുവനും പരതുമ്പോ ആ പരതുന്ന നേരെ തയൽ പക്കത്തെ കിണറ്റിന്റെ ഉള്ളില് തണുത്തുറഞ്ഞൊരു മയ്യത്തായി ഉമ്മ കിടക്കുന്നുണ്ട്. കൺമണിയേ, നിന്റെ തണുത്തുറഞ്ഞ മയ്യത്തിന്റെ മുകളിൽ മുത്തം വരുത്താൻ ഉമ്മയ്ക്ക് കഴിയില്ലടാ. നീ വരുന്നതിന് മുമ്പേ നീ പോയിടത്തേക്ക് ഞാൻ പോയെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ഉമ്മ ജീവിതത്തിന്റെ വിഷമത്തിന്റെ പ്രതിസന്ധിയിൽ ഒരൽപനേരം പെട്ടുപോയപ്പോ അള്ളാഹു ആ കുടുംബത്തിന് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സഹോദരി, ആ പ്രതിസന്ധികൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോ രാത്രിയിലെ ഹബീബ് വരണം, രാത്രിയിലെ ഹബീബ് വരണം. പൊന്നുമോളെ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്തെ എന്നോട് പറയണേ എന്ന് പറഞ്ഞ് കാത്തു നിന്ന് മയ്യത്ത് പൊതിയാ നേരത്ത് തന്റെ കുപ്പായമൂരി ജൈനബിന്ന മയ്യത്തിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് തന്റെ കുപ്പായം ചുരുട്ടിക്കൊടുത്ത് പൊന്നുമോളുടെ മയ്യത്തടക്കയിട്ട് ഖബറിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നൊരു പിതാവുണ്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. കൽബ് പെടയുമ്പോ, കാല് തളരുമ്പോ, ഇനി ജീവിക്കണ്ടെന്ന് തോന്നുമ്പോ അന്നത്തെ നിരാശയുടെ രാത്രിയിൽ ഹബീബ് വരണം. ഷാഫി റഹ്മഹുല്ലയോട് പറഞ്ഞതുപോലെ ഞാനുണ്ട് നിന്റെ കൂടെ, നീ തളരണ്ടെന്ന് പറയുന്ന ആത്മീയ ഔന്നത്യത്തിന്റെ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ അമലുകൾ, നമ്മുടെ സലാത്തുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സദക്കകൾ എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടുകൂടി ഈ സന്നദ്ധദാന പ്രഭാഷണത്തിൽ ഒരു മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഈ വിനീതനെ വിളിച്ചതിലും കൂടുതൽ പറയാൻ സമയം കിട്ടിയില്ല. അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല, പറഞ്ഞതിൽ പാതി പതിരായി പോയി. പറയാൻ വന്നി വന്നതിന്റെ പാതി പറയാൻ പറ്റിയില്ല. ഒരു സന്നദ്ധാന മേളാകുമ്പോ പറയണോന്ന് വിചാരിച്ചു വന്നാണ്, പക്ഷെ പറഞ്ഞതിൽ പാതി പതിരായി പോയി. പറഞ്ഞതിൽ പാതി പതിരാണോ കതിരാണോ എന്നറിയില്ല. നിങ്ങൾ വിലയിരുത്തുക, ദുആ ചെയ്യുക. കെ എം ജെ എന്ന ഈ മൂന്നക്ഷരം മലയോര ഗ്രാമങ്ങളിൽ, ഈ മലയോര നിരകളിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ നിർത്തി നൽകി ബഹുമാനപ്പെട്ട അഷ്റഫ് മൗലവി, ഇതിന്റെ ജമാഅത്ത് ഭാരവാഹികൾ, മുദരിസീങ്ങൾ, എല്ലാത്തിനും കൂടെ നിന്ന ജമാഅത്തിന്റെ മഹല്ല അംഗങ്ങൾ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വിളിച്ചതിൽ വളരെയേറെ നന്ദി രേഖപ്പെടുത്തി. ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഹംദാൻ കാണാൻ വേണ്ടി വരണം. ആയൂര് കരാളി കോണത്താണ് വരുമ്പോ എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ച അസറിന് ശേഷം 100 ഖത്മുൽ ഖുർആൻ ഓതി, അസ്മാഉൽ ഹുസ്നെ ഓതി ഹാഫിലീങ്ങൾ ഒരു ദുആ ഉണ്ട്. 300 ഹാഫിലീങ്ങൾ ഉണ്ട്. നല്ല സെൻട്രലൈസ്ഡ് എ സി റൂമിലാണ് അവർ കിടക്കണം. മുത്തല്ലിങ്ങൾ അവിടെ വേണം കിടക്കാൻ. ഏറ്റവും നന്നായിട്ട് കിടക്കേണ്ടത് ഖുർആൻ പഠിക്കണം. സെൻട്രലൈസ്ഡ് എ സി റൂമാണ്. അതോടൊപ്പം തന്നെ 2 വിദ്യാഭ്യാസം, 8 ക്ലാസ് മുതൽ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ഹാഫിളായ ആലിമായൊരു ഐ എ എസ് കാരൻ, അതെന്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനുള്ളത്. നിങ്ങളുടെ ദുആ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറെ വൈകിയത് കൊണ്ട് ഞാൻ ഇന്നലെ പകലിറങ്ങിയിട്ട് പിന്നെ നേരെ 3 പരിപാടിയൊക്കെ കഴിഞ്ഞ് കറങ്ങി ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്ന് നേരെ ഇങ്ങോട്ട് വന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങളോട് ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല. യാത്ര ചോദിച്ച് ദുആയിൽ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയും ആദ്യമുണ്ടായ ചെറിയ ഒരു അലോസരത, ഒരു അസ്വസ്ഥത, നീണ്ടുപോകുമ്പോൾ ആർക്കും ഉണ്ടാവാം, ഞാനൊരു മനുഷ്യനല്ലേ, അതൊരു പിന്നെ നല്ല ഫോമിലായി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.